നമസ്കാരം. ഉത്തരേന്ത്യയിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നടന്ന ദാരുണമായ ആക്രമണത്തെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളെക്കുറിച്ചും കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടമാടിക്കൊണ്ടിരിക്കുന്ന വിവാദ വിഷയങ്ങളെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെടുന്ന വിഷയത്തെ സംബന്ധിച്ചും കേരളത്തിൽ BJP നടപ്പിലാക്കാൻ പോകുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ലൈഫ് കച്ചോട് പ്രതികരിക്കുന്നു. വാർത്ത കാണാം. പാർട്ടി വ്യാപകമായ നിലയിൽ സേവാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഈ പ്രവർത്തനം ഞങ്ങൾ തുടർന്നും എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്ക് സമയം നീക്കിവെക്കണമെന്നുള്ളതാണ്. താഴെ തലത്തിൽ പാർട്ടി പ്രവർത്തകരെ ഇതുപോലെ ജനക്ഷേമ പരിപാടികൾക്ക് സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകണം തീരുമാനിച്ചു. വെറും വ്യാജ കർഷകരാണ് ഈ സമരത്തിൽ. യഥാർത്ഥ കർഷകരുടെ താല്പര്യമല്ല അവർ സംരക്ഷിക്കുന്നു. ഇടനിലക്കാരാണ് ഈ സമരം നയിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു അരാജകത്വം സൃഷ്ടിക്കാൻ ചില ആളുകൾ അക്രമാസക്തരായി വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടായി. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിലടക്കം അവര് നമ്മുടെ രാജ്ഘട്ടിലടക്കം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് അന്ന് സമാധാനപരമായിട്ട് പോലീസ് അത് കൈകാര്യം ചെയ്തു. ഇതിപ്പോ മനഃപൂർവ്വമായിട്ട് അക്രമം ഉണ്ടാക്കാൻ ഒരു ഭാഗത്ത് ശ്രമം നടന്നുകൊണ്ടിരിക്കുക. അർബൻ നക്സലുകളും വ്യാജ കർഷകരും കോൺഗ്രസ്സുകാരും എല്ലാം ചേർന്നിട്ട് ഒരു അസ്ഥിരത സൃഷ്ടിക്കാൻ ശ്രമിക്കുക. അതിന്റെ ഭാഗമായിട്ടുണ്ടായ സംഭവങ്ങളാണ്. പക്ഷെ അതിനെ അതിവേഗം നിയന്ത്രണ വിധേയമാക്കാൻ ഉത്തർപ്രദേശ് ഗവൺമെന്റിന് കഴിഞ്ഞിരിക്കുന്നു. അവിടെ കർഷകരാരും തന്നെ പ്രക്ഷോഭത്തിലില്ല. പക്ഷേ ഈ നമ്മൾ കണ്ട വന്ന ദൃശ്യങ്ങളെ കണ്ടാണ് ഈ പറയുന്ന ദൃശ്യങ്ങളെല്ലാം കാണിക്കുന്നത്. ഡിച്ച് കയറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. മന്ത്രിയെ സേഫ് ചെയ്യുന്ന രീതിയിലാണ് BJP നിലപാട് എടുത്തിരിക്കുന്നതെന്നൊക്കെ പറയുന്നു. BJP യിലെ ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ വരുൺഗാന്ധി ഖുഷ്ബു പോലുള്ളവരൊക്കെ പറയുന്നുണ്ട്. കേരള BJP എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നൊരു? അല്ല, അതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും കാണുമ്പോൾ അങ്ങോട്ട് പോയ വാഹനത്തിലുണ്ടായിരുന്നവർ എത്ര ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതും വസ്തുതയാണ്. അപ്പം അതുകൊണ്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വശം മാത്രം പർവതീകരിക്കുകയും മറുവശത്തുണ്ടായിട്ടുള്ള കൊടും ക്രൂരതയെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയമാണ്. യഥാർത്ഥത്തിൽ അക്രമങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തത്. പക്ഷെ അക്രമങ്ങൾ ആരുണ്ടാക്കി, ഇതിന്റെ പിന്നിൽ എന്താണ്, ഇതെല്ലാമാണ് അന്വേഷിക്കുന്നത്. കേരളത്തെ പോലെയല്ല, CPM പ്രതികളായിട്ടുള്ള കേസുകളിവിടെ അന്വേഷിക്കുന്നില്ല. UP ഗവൺമെന്റ് ശരിയായ നിലയിൽ അവിടെ FIR ഇട്ടു, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു, കാര്യമായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പുകൾക്ക് സർക്കാരിന്റെ സംരക്ഷണം ലഭിച്ചിരുന്നു. കോൺഗ്രസിലെ ഉന്നത നേതാക്കളും മോൺസണുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഈ അന്വേഷണം എങ്ങോട്ടും എത്താൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല എന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. മോൺസൺ മാവുങ്കലിന് എങ്ങനെ ഈ തട്ടിപ്പുകൾ നടത്താൻ കഴിഞ്ഞു, ഭരണത്തിലെ അധികാരി വർഗവുമായിട്ട് ആരൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, സർക്കാരുമായിട്ട് ആരാണ് അവരെ ബന്ധിപ്പിച്ചിരിക്കുന്നത്, BJP വിശ്വസിക്കുന്നുണ്ടോ ഈ ഒരു സുധാകരനെ? സുധാകരൻ എന്തിനു പോയി അവിടെ 15 ദിവസം താമസിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും ദുരൂഹമാണ്. സുധാകരൻ സൗന്ദര്യവർദ്ധക ചികിത്സക്കാണ് പോയിട്ടുള്ളതെങ്കിൽ സുധാകരന്റെ മുഖത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുന്നതായിരുന്നല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മുഖത്തിന് ഒരു മാറ്റവും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല കുറച്ചും കൂടി മോശമാവുകയാണ് ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതൊരു ദുരൂഹമാണ്. ഈ സംഘടനാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഭിന്നതകൾ? ഒരു ഭിന്നതയും ഇല്ല, വളരെ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. ബാക്കിയെല്ലാം മാധ്യമ സൃഷ്ടി മാത്രം. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ഞാൻ ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.